കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടിയിൽ ചേർന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദുബായിൽ യോഗം സംഘടിപ്പിച്ചു. ധനമന്ത്രി തോമസ് ഐസാക്ക് യോഗത്തിൽ പങ്കെടുത്തു. കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയിൽ ചേർന്നവരെ കാണുവാനും സംവദിക്കുവാനുമായാണ് ദുബായിൽ യോഗം നടത്തിയത്. ധനമന്ത്രി തോമസ് ഐസക് യോഗത്തിൽ പങ്കെടുത്തു. പ്രവാസി ചിട്ടിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ചിട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പദ്ധതികളും തോമസ് ഐസക് പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ പ്രവാസികളോട് ധനമന്ത്രി അഭ്യർത്ഥിച്ചു. കൂടുതൽ പേർ പ്രവാസി ചിട്ടിയിൽ അംഗങ്ങളാകണമെന്നും അതുവഴി കേരളത്തിന്റെ വികസന പദ്ധതികളിൽ പ്രവാസികൾ അണിചേരണമെന്നും തോമസ് ഐസക് അഭ്യർത്ഥിച്ചു. പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തോമസ് ഐസക് മറുപടി പറഞ്ഞു. ദുബായ് ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ വെച്ചാണ് ധനമന്ത്രി പ്രവാസികളുമായി സംവദിച്ചത്. കെ എസ് എഫ് ഇ ചെയർമാൻ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, മാനേജിംഗ് ഡയറക്ടർ എം പുരുഷോത്തമൻ, ഡയറക്ടർമാരായ മുഹമ്മദ് ഷാ, വി കെ പ്രസാദ്, എൻ ആർ ഐ ബിസിനസ് സെന്റർ ജനറൽ മാനേജർ സുബ്രഹ്മണ്യൻ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എം കെ സുജാത എന്നിവരും മന്ത്രിയോടൊപ്പം എത്തിയിരുന്നു. കേരളത്തിലേക്ക് പ്രവാസികളുടെ നിക്ഷേപം ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി. നിരവധി പ്രവാസി സംരംഭകർ ഈ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും മന്ത്രി തോമസ് ഐസക് വിശദീകരിച്ചു. Dignified human life, അത് സാധ്യമാണ് ഇന്ത്യ പോലെ രാജ്യത്ത് നിന്ന് കേരളം കാണിക്കുന്നത്. പക്ഷെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടക്കാൻ നമ്മൾ അമാന്തിച്ചാൽ നമുക്ക് പ്രയാസം വരും. NTV ദുബായ്, ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.